You are under the perfect plan of God. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണതയുള്ള പദ്ധതിക്ക് കീഴിലായതുകൊണ്ടാണ്. സംസാരിച്ച ഞങ്ങൾക്ക് കൈമാറിയാം ഈ വചനത്തെ ആത്മാവിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ആമേൻ. മഹത്തായ വിളവെടുപ്പ്, മഹത്തായ കൊയ്ത്ത് ഞങ്ങൾ ഈ വർഷം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ഈ മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന ക്ഷാമത്തിന്റെ നാളിൽ, വെള്ളം അല്പം പോലും ഇല്ലാത്ത ഈ നാളിൽ, നനവില്ലാത്ത ഈ സീസണിൽ ഞങ്ങൾ ഈ വാഗ്ദത്തത്തെ സ്വീകരിക്കുന്നു. വിത്തിട്ടാൽ കിളിർക്കുവാൻ സാധ്യതയില്ല, വളരുവാൻ സാധ്യതയില്ല. പക്ഷെ വചനം പറയുന്നു, അവൻ മകത്തായ കൊയ്ത്ത് ഇസഹാക്കിന് കൊടുത്തതുപോലെ വേണ്ടി മകത്തായ കൊയ്ത്ത് പരിശുദ്ധ ആത്മാവ് നൽകിയതിനായി ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. യോവേൽ പ്രവചന പുസ്തകം അതിൻ്റെ 1:4. ഇവിടെ 4 കാര്യങ്ങൾ, 4 ജീവികൾ. ആദ്യം തുള്ളൻ വന്നിട്ട് കുറേയൊക്കെ അങ്ങ് തിന്നു, ബാക്കി ശേഷിപ്പിച്ചു. അപ്പോഴ് ഇസ്രായേൽ ആഗ്രഹിച്ചു, മിച്ചമെങ്കിലും ഉണ്ടല്ലോ, കുറച്ചെങ്കിലും ഉണ്ട്. ബാക്കി നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് കൊയ്യാം എന്നവർ തീരുമാനിച്ചപ്പോൾ തുള്ളൻ തുള്ളന് തൊട്ട് പുറകെ വെട്ടിക്കിളി വന്നിട്ട് തുള്ളൻ ശേഷിപ്പിച്ചതിനെ വെട്ടിക്കിളി തിന്നുകളഞ്ഞു. വിഷണോ? അപ്പോൾ തന്നെ ഒരു സീസണിൻ്റെ നല്ല സമയം തീർന്നു. അപ്പോൾ തുള്ളൻ തീർത്തു, വിട്ടിൽ കഴിച്ചു, വെട്ടിക്കിളി കഴിച്ചു. വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ അല്പം പോലും ബാക്കി വയ്ക്കാതെ വിട്ടിൽ തിന്നു. വിട്ടിൽ തിന്നു കഴിഞ്ഞു, അടുത്തൊരു സീസൺ ഉണ്ടായി, അതിനെ അവസാനം പച്ചപ്പുഴും തിന്നു തീർത്തു. എന്ന് പറഞ്ഞാൽ അല്പം പോലും ബാക്കിയില്ലാതെ. മാർച്ചിൽ തുടങ്ങിയതാണ്, മാർച്ചിൽ തുടങ്ങി ഇപ്പം ഡിസംബർ ആയപ്പം പറഞ്ഞുകൊണ്ട് വേറൊരു സാധനവും കൂടെ വരുന്നുണ്ടെന്ന്. ആമൻ. കൊറോണ ശേഷിപ്പിച്ചതിനെ അത് കഴിയുമ്പോൾ വേറെ കൂടെ വരും, അത് കഴിയുമ്പോൾ വേറെ ഒന്ന് വരും. ഫൈസലോ, ഈ കാലം അതിൻ്റെ കാലമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ സംബന്ധമായി പറഞ്ഞാൽ നീ ഈ സീസണൊക്കെ ജയിച്ച് പുറത്തു വരും. ആമേൻ. ആരൊക്കെ തിന്ന് മുടിച്ചാലും നിനക്കൊരു ബാക്കി ഉണ്ടാകും. അവർ തിന്നതിൻ്റെ ബാക്കിയല്ല, അത് ഓരോർത്തോളം, അവർ തിന്നതിൻ്റെ ബാക്കിയല്ല. നീ വിതച്ചത് നീ തന്നെ മുഴുവനായി കൊയ്യുന്നൊരു കാലം, ആരും കൊണ്ടുപോകാത്തൊരു കാലം. എത്ര പേരാഗ്രഹിക്കുന്നു എൻ്റെ വിതയ്ക്ക് എനിക്ക് തന്നെ കൊയ്ത്തുണ്ടാകണം? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. യോവേൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ തന്നെ വസ്ത്രങ്ങളെയല്ല, നിങ്ങളെ തന്നെ ഹൃദയങ്ങളെ തന്നെ കീറുമുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി. വേദപുസ്തകം പറഞ്ഞു, ദൈവം തീഷ്ണതയോടെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന സ്വർഗം പറയുകയാണ് യോവേൽ പ്രവചനം 2:25. പച്ചപ്പുഴും തുള്ളനും വിട്ടിലും തിന്നുകളഞ്ഞ സമ്മത്സരത്തിൻ്റെ ബാക്കി എന്നല്ല എഴുതിയിരിക്കുന്ന, പകരമായി. എങ്ങനെ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നതിനോട് സംബന്ധമായി പറയട്ടെ, നിനക്കൊരു പകരമേറിയ ഒരു സമ്മത്സരം കർത്താവ് തരാൻ പോവുക. 2020
പല പലർക്കും വെട്ടിക്കിളിയും തുള്ളനും വിട്ടിലും പച്ചപ്പുഴും തിന്നതിൻ്റെ ബാക്കിയാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നതിനോട് തന്നെ പക്കരം ഒരു വർഷം കർത്താവ് നിനക്ക് തന്നിരിക്കുക. 2021 പകരമായി കർത്താവ് നിനക്ക് തന്നിരിക്കുക. 20 നിനക്ക് എന്തെല്ലാം നഷ്ടമായോ, ഏതെല്ലാം പച്ചപ്പുഴും തുള്ളനും വിട്ടിലും ആമൻ നിന്നിൽ നിന്ന് അപഹരിച്ചു, ആ അപഹരിച്ചത് മുഴുവനും ആമൻ മറ്റൊന്നും കൊണ്ടുപോകാത്ത, മറ്റാരും അപഹരിച്ചു കളയാത്തതും, അപ്പോൾ തന്നെ നിനക്ക് വേണ്ടി മാത്രം കർത്താവ് ഒരുക്കി വെച്ച ഒരു വർഷമാണ് 21 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നവൻ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആത്മാവിൽ അത് സ്വീകരിക്കുക. ചില മിനിറ്റുകൾ കരമടിച്ച് സ്തോത്രം പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പച്ചപ്പുഴും തുള്ളനും വിട്ടിലും ആമേൻ ആമേൻ ആമേൻ. തിന്നുകളഞ്ഞ ആമേൻ. നിന്റെ സംവത്സരങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി നിന്റെ അനുഗ്രഹങ്ങൾ പിശാചവൻ ഒന്നു മാറി നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, വാഗ്ദത്തമായവയിൽ നിന്ന് പിശാചവൻ കവർന്നെടുത്ത് നിന്റെ നന്മകളെ ശൂന്യമാക്കി നിന്നെ ഒറ്റയ്ക്ക് തകർത്തു കളയാൻ പിശാച് പദ്ധതിയിടുന്ന സ്ഥാനത്ത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, അവയ്ക്കൊന്നും നിന്നെ തകർത്തു കളയാൻ കഴിയാത്ത മറ്റൊരു സംവത്സരം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാ, മറ്റൊരു ആരംഭം നിനക്ക് വേണ്ടി തരികയാ. വിശ്വസിക്കുന്നവൻ ആ കരമടിച്ച് ആത്മാവിൽ 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 ഓ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനങ്ങൾ നിന്റെ നന്മകളെ അവൻ തകറ്റുകളയുവാൻ വെട്ടിക്കിളി നിന്റെ വീട്ടിൽ ഇറങ്ങിയെങ്കിൽ, നിന്റെ ശരീരത്തിൽ ഇറങ്ങിയെങ്കിൽ, നിന്റെ ജോലിയിൽ ഇറങ്ങിയെങ്കിൽ, പച്ചപ്പുഴ ബാക്കി വയ്ക്കാതെ സകലതും തീർത്തു കളഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുക. ചില മിനിറ്റുകൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു സീസണെ കർത്താവ് ഒരുക്കുകയാണ്. 2021 അങ്ങനെ ഒരു സീസണാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റുകയാണ്. പുതിയൊരു സീസൺ തരണമെന്ന് പ്രാർത്ഥിച്ച എന്റെ കൊയ്ത്ത് ഞാൻ അനുഭവിക്കുന്നു. ആ കൊയ്ത്തിന്റെ അവകാശി ഞാനാണ്. അത് ഞാനല്ലാതെ മറ്റൊന്നും എന്റെ അനുഗ്രഹത്തെ തൊടാത്തൊരു സംവത്സരം എനിക്ക് വേണ്ടി തുറക്കണം. അങ്ങനെ പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും അമേൻ അവരുടെ ഒരു സീസണെ കവർന്നെടുത്തു. ദൈവർക്ക് വേണ്ടി പുതിയൊരു സീസണെ, അതിന് പകരമായി മറ്റൊരു സംവത്സരത്തെ കൊടുത്തു. അമേൻ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 43 അധ്യായം അതിൻ്റെ 18-19. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു. അമേൻ. മതി ശ്രോത്രം. അപ്പോൾ തിന്നുകളഞ്ഞ ഒരു സംവത്സരത്തിന് വേണ്ടി യോവേൽ പറഞ്ഞു, ഞാൻ പുതിയൊരു സംവത്സരം തുറക്കുന്നു. ആ സംവത്സരത്തെക്കുറിച്ച് യെശയ്യാ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സംവത്സരം തുറക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മുൻപുള്ളവേ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവേ എന്ത് ചെയ്യണ്ട, നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയത്. പക്ഷേ ആ പഴയൊരു സീസണ് പകരമായി ദൈവം പറയാ പുതിയൊരു സീസൺ തരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ വിട്ടിലിനെ നീ നോക്കണ്ട, പച്ചപ്പുഴുവിനെ നോക്കണ്ട, അതെല്ലാം മറന്നേക്ക്. ഫോർഗെറ്റ് അബൌട്ട് ദം. അവരെല്ലാം മറന്നേക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ, ഞാൻ നിനക്കൊരു പുതിയൊരു സംവത്സരത്തെ നൽകുകയാ. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം December 31 ദേവചനം വന്ന് അത് ഇപ്പോൾ ഉത്ഭവിക്കും. പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും സകലതും തിന്നുകളഞ്ഞ സംവത്സരത്തിന് പകരമായി ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതെപ്പോ സംഭവിക്കാൻ പോവുക? എപ്പോ അമ്മനെപ്പോ സമയം എപ്പോ ആ എപ്പോഴോ അല്ലേ? ഇപ്പോ പറഞ്ഞ ഇപ്പോ പലർക്ക് സംവത്സരം മാറിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴും കാര്യം ശ്രോത്രം, അത് പിടിച്ചെടുക്കുന്നില്ല. അതാ വിഷയം പിടിച്ച് രക്ഷിക്കപ്പെട്ട അന്നും പറയും, പഴയ പച്ചപ്പുഴും തുള്ളനും മന്ത്രവാദിയും
ബന്ധനം അന്നും ഇന്നും ഉണ്ട്. അതത് സമയങ്ങളിൽ മാറുന്ന സീസണെ ആത്മാവിൽ പിടിച്ചെടുക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതെപ്പോ സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ. Right now it shall spring forth. Now, ഇപ്പോൾ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറഞ്ഞു, നിനക്കൊരു സംവത്സരം ഉണ്ടാകുന്നു, അത് പുതിയ സംവത്സരമാണ്, അത് പണ്ടത്തേത് പോലെയല്ല, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, കഴിഞ്ഞ നാളുകളെ പോലെയല്ല, കണ്ട കഴിഞ്ഞ വർഷങ്ങൾ നീ തോറ്റ ഒരു സംവത്സരമല്ല. 2021 കർത്താവ് നിനക്ക് വെച്ചിരിക്കുന്നത്, അമൻ, ആ സംവത്സരത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ സംവത്സരത്തിന്റെ പ്രത്യേകത, ആമൻ, ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിന്റെ അമൻ 12 വാക്യം പറഞ്ഞു, അത് 100 കൊയ്ത്തുണ്ടാകുന്ന, നീ വിതയ്ക്കുന്ന വിത്തുകൾ ഒന്നുപോലെ നഷ്ടമായി പോകാതെ വിതച്ച വിത്തുകൾ നീ തന്നെ കൊയ്യുന്ന 100 കൊയ്ത്തിന്റെ സംവത്സരം പരിശുദ്ധ ആത്മാവ് 2021 ദൈവസഭയ്ക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുമ്പോൾ വിശ്വസിക്കുന്നവൻ ആത്മാവിൽ കരങ്ങളെ ചേർത്തടിച്ച് 100 കൊയ്ത്തുണ്ടാകുന്ന ഒരു പുതിയ ഒരു സംവത്സരം, അത് ഇപ്പോൾ ഉത്ഭവിക്കട്ടെ, ഇപ്പോൾ ഉത്ഭവിക്കട്ടെ, ഇപ്പോൾ തുറക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ വാതിൽ തുറക്കട്ടെ, ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ, ഇപ്പോൾ രോഗസൗഖ്യമായി, അത്ഭുതമായി, അതിശയമായി, വിശാലതയായി, ഉയർച്ചയായി, അത്ഭുതമായി, ഇപ്പോൾ കരകളെ ചേർത്തടിച്ച് ചില മിനിറ്റുകൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കുക, ആരാധിക്ക. ഇപ്പോൾ സംഭവിക്കട്ടെ നിന്റെ വീട്ടിനകത്ത്, ഇപ്പോൾ സംഭവിക്കട്ടെ നിന്റെ തലമുറയിൽ, ഇപ്പോൾ സംഭവിക്കട്ടെ നിന്റെ ഭാവിയിൽ, ഇപ്പോൾ സംഭവിക്കട്ടെ അവളുടെ വിദ്യാഭ്യാസത്തിൽ, ഇപ്പോൾ നടക്കട്ടെ. ആമൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചവൻ കഴിഞ്ഞ നാളിൽ മറച്ചു വെച്ചതിനെ ഇപ്പോൾ, ഇപ്പോൾ സംഭവിക്കുന്ന വിഷയം, ഈ വർഷം സംഭവിക്കുന്ന വിഷയം, ഉൽപ്പത്തി 26:12-13, ഇസ്ഹാക്ക് ആണ്ടിൽ ക്ഷാമമുള്ള നാളിൽ പച്ചപ്പുഴും തുള്ളനും എല്ലാം തകർത്ത ആണ്ടിൽ വിതച്ച വിത്ത് കൊയ്യാൻ കഴിയാതെ പച്ചപ്പുഴും തുള്ളനും വെട്ടിക്കളഞ്ഞ നാളിൽ, അങ്ങനെ പല നാളുകളെയും ചേർത്ത് നിർത്തി പറയാം, നീ വിതയ്ക്കാൻ തയ്യാറായാൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, 21 നിനക്ക് പഴയ വർഷമല്ല, 21 ആവർത്തനമല്ല. ആരോ പറഞ്ഞു 20 ആവർത്തനം, അതിനേക്കാളും കട്ടിയുള്ളത് 21 സംഭവിക്കാൻ പോകയാ. പക്ഷെ പരിശുദ്ധയാത്മ പറഞ്ഞു, അങ്ങനെ 20 ആവർത്തനത്തിന് വേണ്ടിയിട്ടല്ല കർത്താവ് നിന്നെ 21 നിർത്തിയത്, 21 നിന്നെ എഴുന്നേൽപ്പിച്ചത്, 21 ശേഷിപ്പിച്ചത് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാനാ, പുതിയതൊന്ന് ചെയ്യാനാ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു കാത് കേട്ടിട്ടില്ലാത്തത്, ഒരുവന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്ത ചില വിശേഷമായ അത്ഭുതങ്ങളോടെ, അടയാളങ്ങളോടെ, ദൈവ പ്രവൃത്തിയോടെ പരിശുദ്ധ ആത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായത് എന്തോ ചെയ്തത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ 20 ശക്തികൾക്ക് തൊടുവാൻ കഴിയാതെ നിന്നെ ശേഷിപ്പിച്ച ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഒരു വലിയൊരു കൊയ്ത്ത് 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 ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. യോവേൽ പ്രവചന പുസ്തകത്തിൽ പറയുന്ന പച്ചപ്പുഴും തുള്ളനും വീട്ടിലും ഇസ്രായേൽ ജനത്തിനെ മുഴുവൻ കൊയ്ത്തും കൊണ്ടുപോയി. അവർ വിതച്ചു, ഒന്നും കിട്ടിയില്ല. ഉൽപ്പത്തി 26 പറഞ്ഞു, വിതച്ചതെല്ലാം കിട്ടി. യോവേലിൽ അവർ വിതയ്ക്കുമ്പോൾ അവരുടെ വയലിൽ വെള്ളമുണ്ടായിരുന്നു, അവരുടെ വയലിൽ മഞ്ഞുവീഴുന്നുണ്ടായിരുന്നു, അവിടെ വയലിൽ കൃഷി പാകമായി കിടന്നു. പക്ഷേ അതിൻ്റെ ഒരു കൊയ്ത്ത് പോലും ആർക്ക് കിട്ടിയില്ല. വിതയ്ക്കുന്നു എന്നല്ലാതെ, പലരുടെ ജീവിതം അങ്ങനെയാണ്, വിതയ്ക്കുന്നു എന്നല്ലാതെ എന്ത് കിട്ടുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ
നല്ല അധ്വാനിച്ച് വേർക്കുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട്, നല്ല പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നല്ല കാത്തിരിപ്പുകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, ഉറക്കം എഴുന്നേൽക്കുമ്പോൾ വിതച്ചത് ആരോ കൊണ്ടുപോയി. വിതയുടെ ഒരംശം ജീവിതത്തിനകത്ത് ബാക്കി ഉണ്ടാകുന്നില്ല, എല്ലാം കള്ള പിശാച് കൊണ്ടുപോയി. പക്ഷേ 21 നിന്നെ പരിശുദ്ധാത്മാവ് വിതയ്ക്കാൻ ആവശ്യപ്പെടുക. ഈ വിത വിതയ്ക്കുന്ന സമയം നല്ല ക്ഷാമമുള്ള കാലമാണ്. അമേൻ. ഏത് കാലത്ത്? ക്ഷാമമുള്ള കാലത്ത്. അബ്രഹാമിൻ്റെ കാലത്ത് മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു ക്ഷാമം, ശക്തമേറിയ ക്ഷാമം. വിതയ്ക്കാൻ വയൽ ഒരു തരത്തിലും പാകമല്ലാത്ത, ഒരുക്കമല്ലാത്ത, മഞ്ഞില്ലാത്ത, മഴയില്ലാത്ത, അമേൻ, ആരും വിത്തിറക്കാൻ മടിക്കുന്നൊരു കാലഘട്ടം. അതിൻ്റെ കാരണം, വിത്തിറക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം, വിത്തിറക്കിയാൽ വിത്ത് നഷ്ടമല്ലാതെ ഒന്നും കിട്ടാത്തൊരു കാലം. രണ്ട് സീസണുകളാണ് ഇവിടെ. ഒന്ന് നല്ല നനവുള്ള കാലം, മറ്റൊന്ന് ഏറ്റവും ഉണങ്ങിയ കാലം. നനവുള്ള കാലത്ത് വിതച്ചവൻ്റെ വിത അല്ലെങ്കിൽ കൊയ്ത്ത് മൊത്തം ശത്രു കൊണ്ടുപോയി. ഇന്നവൻ നിലവിളിക്കുക, ഞങ്ങൾക്ക് നല്ലൊരു കാലം തരണം. അവർ നിലവിളിയോടെ കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസ്ഥനിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി കൃപ ചെയ്തിട്ട് അമേൻ ആ വിതകളെ, കൊയ്ത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന പച്ചപ്പുഴും വിട്ടിലും തുള്ളനും പച്ച എമേൻ വെട്ടിക്കിളി എല്ലാം തിരിച്ചു വിളിച്ചു. വേദപുസ്തകം പറഞ്ഞു അവ യഹോവയുടെ മഹാസൈന്യമായിരുന്നു. എന്തുകൊണ്ട് അവരുടെ വിത അമേൻ കൊയ്ത്തായി മാറുന്നില്ല എന്ന് ചോദിച്ചാൽ, അമ്മ അവരുടെ ദേശത്തിൽ ഇറങ്ങിയത് യഹോവയുടെ സൈന്യമായിരുന്നു. കാരണം എന്താ? ജനം സമൃദ്ധിയിൽ പാപം ചെയ്തു. അവരോട് അമേൻ കോപം തോന്നിയ ദൈവം ആ ജനത്തെ നശിപ്പിച്ചു കളയേണ്ടതിന് ദൈവം അവർക്ക് വേണ്ടി ഒരു മഹാസൈന്യത്തെ അയച്ചു. ഇതാണ് പച്ചപ്പുഴും തുള്ളനും അമേൻ വെട്ടിക്കിളിയും അമേൻ. പക്ഷെ അവർ എപ്പോൾ മനം തിരിഞ്ഞോ, ദൈവം അവരെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ച നാളിൽ അമേൻ അവർക്കൊരു വലിയൊരു കൊയ്ത്തുണ്ടായി. അമേൻ മുമ്പിലത്തെ കാലത്തേക്കാൾ ഏറ്റവും വലിയൊരു സംവത്സരമുണ്ടായി. അമേൻ. മരുഭൂമിയിൽ കൂടി പുല്ല് മുളയ്ക്കുന്നൊരു കാലം. മരുഭൂമിയിൽ അമേൻ മുൾച്ചെടികൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ജനം മനം തിരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ മഹാസൈന്യത്തെ തിരിച്ചു വിളിച്ചു, ആ ദേശത്തെ സൗഖ്യമാക്കി. ഇപ്പോൾ അമേൻ മരുഭൂമിയിൽ എന്താ ഉള്ളത്? ഉണക്കല്ല, പച്ച പുൽപ്പുറങ്ങൾ, പൂന്തോട്ടങ്ങൾ, മലർവാടികളുണ്ടായി. പ്രൈസ് ദ ലോർഡ്. അത് അന്ന് തുടങ്ങിയത് ഇന്നും അങ്ങനെ തന്നെ. അമേൻ. പാലസ്തീൻ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് നോക്കിയാൽ അവർക്ക് നടുവിൽ കൂടി റോഡുണ്ടാകും, അവർക്ക് നടുവിൽ കൂടി കമ്പിവേലികളുണ്ടാകും. പക്ഷേ ഈ രണ്ട് ദേശത്തിനും ഭയങ്കര വ്യത്യാസമുണ്ട്. പാലസ്തീൻ ഉണങ്ങിയ മരുഭൂമി പോലെ കിടക്കുമ്പോൾ ആ കമ്പിവേലിക്ക് ഒരു ഭാഗം പച്ച പുൽപ്പുറങ്ങൾ. മരുഭൂമിയിൽ എന്തു വേണ്ടത്? ഒരു കമ്പിവേലിക്ക് അപ്പുറം ഇപ്പുറം നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഫ്രൈസണോ അവൻ ഒരു കമ്പിവേലിക്ക് ഇപ്പുറം കണ്ടാൽ മൊട്ടക്കുന്നുകളും അവൻ ചുട്ട് കരിഞ്ഞു കിടക്കുന്ന മരുഭൂമിയും, അവൻ ആ കമ്പിവേലിക്ക് ഇപ്പുറം കേരളം പോലെ പച്ചപ്പ് പോലെ വിരിച്ചു കിടക്കുന്നൊരു രാജ്യം, അതിൻ്റെ പേരാണ് ഇസ്രയേൽ. എന്ന് സംഭവിച്ചെന്നറിയാമോ? ജനം മനം തിരിഞ്ഞപ്പോൾ, അവർ കരഞ്ഞപ്പോൾ,
അവർ പ്രാർത്ഥിച്ചപ്പോൾ, ഹൃദയങ്ങളെ കീറി മുറിച്ചപ്പോൾ, അവരുടെ മരുഭൂമിയായി കിടന്ന ദേശങ്ങൾ പച്ച പുൽപ്പുറങ്ങളായി ഇന്നും ശേഷിക്കുന്നുണ്ടെങ്കിൽ, പ്രൈസലോ, നിങ്ങളുടെ ജീവിതം കുറെ കാലമായി സ്തോത്രം ഹാലലിയ മൊട്ട മരുഭൂമി പോലെ കരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, ഒരിറ്റ് നനവ് പോലും ഇല്ലാതെ ആ സ്തോത്രം ഹാലലിയ ഉണങ്ങിയ മരുഭൂമി പോലെ കിടക്കുന്ന നിന്റെ ദേശത്തെ, നിന്റെ ഭവനത്തെ സ്തോത്രം ഹാലലിയ പച്ച പുൽപ്പുറങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് 21 ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, നിന്നെ നോക്കി നിൽക്കുന്നവന്റെ ദേശം മരുഭൂമിക്ക് സമാനമായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ വീട്ടിന്റെ സ്ഥിതിയെ ആമേൻ മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവഭക്തനെ നിന്റെ ഭവനം പാലസ്തീൻ മരുഭൂമി പോലെ ഉണങ്ങിക്കടക്കം കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ. പലരുടെയും ജീവിതത്തിനകത്ത് ആ ഉണക്കുണ്ട്. പക്ഷെ 21 പരിശുദ്ധാത്മ സിസ്റ്റർമാരെ സ്ഥിതികളെ കർത്താവ് മാറ്റുക, വിശ്വസിക്കുക. ആമേൻ. ഒരു കുടുംബത്തിൽ തന്നെ അപ്പുറവും ഇപ്പുറവും സ്തോത്രം വ്യത്യാസം ലോകം കാണും. ഒരു ഒരു ഭാഗം ദൈവത്തെ അന്വേഷിക്കാത്തവൻ, ദൈവം ഇല്ലാത്തവൻ്റെ ആമേൻ ഹാല വീട്ടിനകത്ത് ഉണക്ക് വ്യാപരിക്കുമ്പോൾ 20 മഹാശക്തികൾ ഭയങ്കരമായി തിരമാല പോലെ, കൊടുങ്കാറ്റ് പോലെ ചുറ്റിയടിക്കുമ്പോൾ 21 നിന്റെ വീട്ടിനകത്ത് പച്ചപ്പുണ്ടാകാൻ പോകയാ. നിന്റെ വീട്ടിൻ്റെ സ്ഥിതികളെ കർത്താവ് മാറ്റാൻ പോകയാ. ഇനി ഉണക്ക് നിന്റെ ജീവിതത്തെ പിന്തുടരുവാൻ, ആമേൻ, നിന്റെ ജീവിതത്തിൽ ഉണക്കുകൾ തകർത്തു കളയുവാൻ, നിന്റെ ജീവിതത്തിൽ സംഹാര ശക്തികൾ നിന്നെ മുടിച്ചു കളയുവാൻ അനുവദിക്കാതെ വണ്ണം ഈ ഇന്നത്തെ പ്രാർത്ഥനയുടെ നടുവിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന യഹോവയുടെ കരം അത് തീഷ്ണതയോടെ നിനക്ക് അനുകൂലമായി, നിന്റെ കുടുംബത്തിന് അനുകൂലമായി, നിന്റെ തലമുറകൾക്ക് അനുകൂലമായി എഴുന്നേൽക്കേണ്ടതിന് നിന്റെ ജീവിതം പാലസ്തീൻ മരുഭൂമി പോലെ അമ്മ ചുട്ടുകരിഞ്ഞു പോകാതെ പച്ചപ്പുള്ളതായി മാറേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി ഒരു സീസൺ ആരംഭിക്കുകയാണ്. മരുഭൂമിയിൽ പച്ചപ്പുൽപ്പുറങ്ങൾ. അടുത്ത് യോവേൽ പുറം 2 തന്നെ പറയുന്നു, അവർക്ക് മുൻമഴയ്ക്ക് പകരം പിന്മഴയും. മുൻമഴ വിത്തിടുന്നതിന് മുൻപുള്ളതാണ്. ആ മുൻമഴ കാണുമ്പോഴാണ് വിത്തിറക്കുന്നത്. വിത്തിറക്കിക്കഴിഞ്ഞാൽ ഒരു മഴ കൂടി വേണം. അതിൻ്റെ പേരാണ് പിന്മഴ. ആമേൻ. മുൻമഴയ്ക്ക് പകരം പിന്മഴയും. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ മറ്റൊരു മഴ കൂടി. ആമേൻ. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ മറ്റൊരു മഴ കൂടി. ആമേൻ. ഇസ്രായേൽ ജനത്തിൻ്റെ വയലിൽ പെയ്തിറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവ് 2021 നോക്കി പ്രവചിക്കുകയാണ്, ചരിത്രങ്ങളെ മാറ്റുന്ന, ജീവിതങ്ങളെ മാറ്റുന്ന ശക്തമേറിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, ഒരു സൈഡ് ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കും, ഒരു ഭാഗത്ത് ശക്തിമേറിയ വെല്ലുവിളികൾ നടന്നുകൊണ്ടിരിക്കും, ഒരു ഭാഗം ശക്തിമേറിയ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും, ഒരു ഭാഗം മരിച്ചു വീണുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന നിന്റെ മരുഭൂമിയിൽ ആമേൻ പാലസ്തീൻ മണ്ണിൻ്റെ വ്യാപരിച്ച ആമേൻ ആമേൻ വരൾച്ചയുടെ ശക്തി ആയിരിക്കത്തില്ല നിന്നെയോ നിന്റെ കുടുംബത്തെയോ തലമുറകളെയോ പിടിച്ചടക്കാൻ പോകരുത്. മറിച്ച് നീ പ്രാർത്ഥിക്കുന്ന, നീ ആരാധിക്കുന്നവന്റെ മഹത്വം നിന്നെ ചുറ്റി മൂടുന്ന അതുപോലെ തന്നെ പപ്പ 2021 കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അത്രമേൽ അനുഭവിച്ച ആളാണ്. ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി അത് മൊത്തവും എരിഞ്ഞു തീരുന്ന അവസ്ഥയിലായിരുന്ന സമയത്ത് പാസ്റ്ററെ ഞങ്ങൾ പരിചയപ്പെട്ടു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സമയങ്ങളിലൊക്കെ പപ്പ വീട്ടിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വെച്ച് ഉപയോഗിച്ച് കിടക്കുകയായിരുന്നു.
എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്ന സമയത്ത് പാസ്റ്ററെ പ്രാർത്ഥനയിൽ അന്നത്തെ ദിവസം തന്നെ ആ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എടുത്ത് മാറ്റി മൂന്നിൻ്റെ അന്ന് ആ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയായി. അതിനുശേഷം ഇതുവരെയും ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ ഓക്സിജൻ വച്ച സമയത്ത് തന്നെ ഒരുപാട് ഭാരങ്ങളായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഒരുപാട് വ്യത്യാസമുണ്ട്. തുടർന്നുള്ള സ്നാനം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. എങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുന്ന സമയത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പായും വിചാരിച്ചതായിരുന്നു. പക്ഷേ അത്ഭുതകരമായി ദൈവം ഞങ്ങളെ അന്ന് വഴി നടത്തി. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അമേൻ. ഈ പിതാവിനെ സംബന്ധമായി പറഞ്ഞാൽ അമേൻ, ചെറിയ പ്രശ്നമാണ്, ശ്വാസോ പ്രശ്നമുണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഞാൻ അവിടെ നമ്മുടെ അഭിജിത്ത് ഞാനും ഇവിടെ അവിടെ പോയി. പോകുന്ന സമയത്ത് ഓക്സിജൻ കിറ്റ് വെച്ചുകൊണ്ടായിരിക്കുന്നത്, അതിൻ്റെ സപ്പോർട്ടിലാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഇതില്ലാതെ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മനാ പ്രിയപിതാവിൻ്റെ വൈഫ് വൈശാരിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട് ഒത്തിരി നാളുകളായി തൻ കിടക്കുകയായിരുന്നു. ആ ശരീരത്തിൽ വൈശാരിക ശക്തി വന്നു, ഭയങ്കര ബഹളമായിരുന്നു. പ്രാർത്ഥിച്ച് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് വിട്ടു മാറി. അന്ന് മുതൽ ഇതുവരെ ഓക്സിജൻ കിറ്റ് ഉപയോഗിച്ചിട്ടില്ല. ആണോ? ശരി. ഇല്ല ഉപയോഗിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു മാസം വെച്ചിരുന്നു. അതിനുശേഷം ഇല്ല. യാത്രയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇത് യേശു കർത്താവ് ചെയ്ത അത്ഭുതമാണ്. കരങ്ങളെ ചേർത്തടിച്ച് ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം അതിൽ എനിക്ക് ആ വേദനയും കുറവുണ്ട്, തിയേറ്ററിൽ ധൈര്യമായി പോകാനും പറ്റി. സുഖകരമായി സർജറി കഴിഞ്ഞ് വന്നു. അതിനുശേഷം കഴിഞ്ഞ മാസത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും എനിക്ക് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ പെട്ടെന്നൊരു വേദന ഉണ്ടായി. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അപ്പോഴേക്കും ഞാൻ അത് അമ്മയോട് പറഞ്ഞില്ല. എന്നിട്ടും ചർച്ചിലും ചർച്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പോകാൻ ഇറങ്ങിയപ്പോൾ ഒട്ടും വയ്യാതായി. എന്നിട്ടും എഴുന്നേറ്റു തീരെയും വയ്യാതായപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ച വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നിന്ന് വയറുവീക്ക് ആ വെള്ളം കുടിച്ചിട്ട് പോകുന്നു പറഞ്ഞു. ആ വെള്ളം വയറുവീക്ക് കുടിച്ചില്ല, പകുതിയെ കുടിക്കാൻ പറ്റുള്ളൂ. കുടിച്ചു. ഞാൻ പള്ളിയിൽ അച്ഛനെ വിളിച്ചു. അങ്ങനെ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് വീട്ടിൽ വന്ന് ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ വന്ന് കിടക്കുകയായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. പോയിട്ട് നിന്നപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നില്ല. വീണ്ടും ഞാൻ നന്നായിട്ട് ശ്രമിച്ചു. യൂറിൻ പാസ് ചെയ്തപ്പോൾ അത്ഭുതകരമെന്ന് പറയാമല്ലോ, ഒരു കല്ല് ആ യൂറിന് കൂടെ പുറപ്പെടുവാൻ സാധിച്ചു. വലിയൊരു അത്ഭുതമാണ്. ദൈവം ഇത്ര മാത്രം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. സ്റ്റോണിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം 25-ാം തീയതി വേദന വീണ്ടും കൂടി. അപ്പോൾ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ച് ചില നേരം കഴിഞ്ഞപ്പോൾ പറയുവാണ്, ആ യൂറിനകത്ത് നിന്ന് സ്റ്റോണ് തെറിച്ചു പോയത്. സർജറി ചെയ്തതായിട്ട് ഓർത്തോളണം. അപ്പോൾ സർജറി ചെയ്യപ്പോൾ പോയോ ഇല്ലയോ നിങ്ങളും കൂടെ ഓർത്തോളണം. പക്ഷെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ കുടിച്ച വെള്ളം തൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അകത്ത് കിടന്ന കല്ല് അത് പുറത്തേക്ക് ചാടിപ്പോയി. കല്ല് കണ്ടായിരുന്നോ? ചാടിപ്പോയി. എന്തോ കളറായിരുന്നു? കറുത്ത കളറായിരുന്നു. ഒരു കറുത്ത കളറായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ.